മുസ്ഹഫിലെ ൾ ഭാഗം അഞ്ച് ലാ എന്ന ഈ അടയാളം ലാ തഖിഫ് ലാഫ് അഥവാരുത് എന്ന അർത്ഥത്തിലാണ് നൽകിയിട്ടുള്ളത് ശ്വാസക്കുറവ് പോലുള്ള നിർബന്ധിത സാഹചര്യങ്ങളിലല്ലാതെ ഇവിടെ ഇഷ്ടാനുസരണം വഖഫ് ചെയ്യരുത് അഥവാ നിർത്തുന്ന പക്ഷം മുന്നിൽ നിന്ന് അർത്ഥം യോജിക്കുന്ന രീതിയിൽ ചേർത്ത് അതേണ്ടതാണ് ഉദാഹരണമായി സൂറത്തു സുമറിലെ മുപ്പത്തിമൂന്നാം ആയത്തിൽ എന്ന് ശ്വാസമുള്ളവർ പൂർണ്ണമായും ഈ ആയത്ത് ചേർത്തി ഓതുകയാണ് വേണ്ടത് അറബി അറിയാവുന്നവർ ഒരുപക്ഷെ അർത്ഥം പൂർത്തിയായെന്ന് ധരിച്ച് വഖുഫ് ചെയ്തേക്കാവുന്നതും എന്നാൽ അവിടെ നിർത്തി ബാക്കി ഓതുന്ന പക്ഷം അർത്ഥം അപൂർണമോ തെറ്റിദ്ധാരണാജനകമോ ആവുന്ന സ്ഥലങ്ങളിലാണ് ഈ ചിഹ്നം നൽകിയിട്ടുള്ളത് സാധാരണഗതിയിൽ തെറ്റിദ്ധാരണ വരാത്ത സ്ഥലങ്ങളിൽ ഈ ചിഹ്നം നൽകിയിട്ടില്ല ആയതുകൊണ്ടും അർത്ഥം യോജിക്കും വിധത്തിൽ മുന്നിൽ നിന്ന് എടുത്തു ഓതേണ്ടത് എങ്ങനെയെന്നറിയാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാലും അറബി അറിയുന്നവർക്ക് വഖഫിന്റെ മര്യാദകൾ പൂർണമായും പാലിക്കാൻ കഴിയൂ എന്നതിനാൽ ഊർആാനിനെ സ്നേഹിക്കുന്നവർ കഴിയും വിധം അറബി ഭാഷ പഠിക്കുവാൻ തയ്യാറാവണം മറ്റു ചില മുസ്ഹഫുകളിൽ ആയത്തിന്റെ അന്ത്യ ത്തിൽ ല എന്ന ചിഹ്നം നൽകിയിട്ടുള്ളതായി കാണാം എന്നാൽ അവിടെ നിർത്തുകയും ബാക്കിയെടുത്തോതുകയും ചെയ്യാം എന്നാണ് ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം